സ്ത്രീധന പീഡനം തുടർക്കഥയായപ്പോൾ ഭർത്തൃ വീട്ടിൽ ജീവനൊടുക്കിയത് കേരളത്തിന്റെ അഭിമാനമായ ഹോക്കി താരം. പോണക്കരയിൽ പീലിയാട്ട് റോഡ് കടയപ്പറമ്പിൽ ശ്യാമിലിയുടെ മരണമാണ് ഇപ്പോൾ സഹപ്രവർത്തകരെ പോലും തളർത്തിയിരിക്കുന്നത്. ശ്യാമിലിയുടെ മരണത്തിന് കാരണമായത് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും സ്ത്രീധന പീഡനം എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭർത്തൃ വീട്ടുകാരുടെ പക്കൽ നിന്നും മാനസികമായി കടുത്ത പീഡനം നേരിടേണ്ടി വന്നതാണ് ശ്യാമിലിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ശ്യാമിലിയുടെ സഹോദരി ഷാമിക പറയുന്നത്. ഇക്കഴിഞ്ഞ 25 വൈകുന്നേരത്തോടെയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് സ്വന്തം വീട്ടിലെ കിടപ്പ് മുറിയിൽ ശ്യാമിലി തൂങ്ങി മരിച്ചത്. തിരുവല്ല സ്വദേശിയായ ഭർത്താവ് ആശിഷിന്റെയും വീട്ടുകാരുടെയും മാനസിക പീഡനത്തെ തുടർന്നാണ് സ്വന്തം വീട്ടിൽ വെച്ച് യുവതി ആത്മഹത്യ ചെയ്തത്. 9 മാസമായി യുവതിയുടെ ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. 4 വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം. പ്രണയവിവാഹമായിരുന്നു എന്നതിനാൽ തന്നെ ആ സമയത്ത് സ്ത്രീധനം ആവശ്യപ്പെടുകയോ നൽകുകയോ ഒന്നും ചെയ്തിരുന്നില്ല. തുടർന്ന് ഭർത്തൃ വീട്ടിലെ സാമ്പത്തിക പ്രശ്നം തീർക്കാൻ സ്ത്രീധനം നൽകണമെന്നായിരുന്നു ആവശ്യം. സ്ത്രീധനം വാങ്ങി വരാൻ ആവശ്യപ്പെട്ട് ഒരു തവണ പാസ്ബുക്ക് കൊടുത്തു വിട്ടതായും സഹോദരി വ്യക്തമാക്കുന്നു. ഗൾഫിലായിരുന്ന സമയത്ത് തിരിച്ചു വരികയാണെന്നും സ്ത്രീധനത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഭക്ഷണം നൽകാതെ പീഡിപ്പിക്കുകയും ശാരീരികവും മാനസികവുമായി തളർത്തുകയുമായിരുന്നു. എല്ലാ കാര്യത്തിലും വളരെ ബോൾഡായി നിന്ന് സംസാരിക്കുന്ന ആളായിരുന്നു ചേച്ചിയെന്നാണ് അനിയത്തി വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്ന് കുറച്ച് മാസങ്ങളായി പുറത്തിറങ്ങാതെ മാനസികമായി തളർന്ന നിലയിലായിരുന്നു. പിന്നീടാണ് അടുത്തൊരു ജിമ്മിൽ ജോലി കിട്ടിയത്. തുടർന്ന് അവിടെ പോവുകയായിരുന്നു. ജിമ്മിൽ ചെല്ലുമ്പോൾ മുതൽ വീഡിയോ കോളിൽ ചെല്ലണമായിരുന്നു. വിളിക്കുമ്പോൾ അസഭ്യം പറയുന്നതും പതിവാണ്. ഇതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ആലോചിച്ചെങ്കിലും ആശിഷ് തയ്യാറായില്ല. ഇതിനിടെ സഹോദരിക്ക് ലഹരി നൽകുകയും ഈ സമയം കൂട്ടുകാർക്കൊപ്പം പോകുന്നതിന് നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു. പോകാത്തതിന് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും മോശം ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. ആശിഷ് ഗൾഫിൽ പോകുന്നതിന് മുമ്പ് 3 മാസം ഗർഭമലസുന്ന സാഹചര്യവുമുണ്ടായി. അന്ന് രാത്രി തന്നെ ആശുപത്രിയിൽ നിന്ന് വന്ന് സ്കൂട്ടറിൽ തിരുവല്ല വരെ യാത്ര ചെയ്യിപ്പിച്ചു. വീട്ടിലെത്തിയപ്പോൾ പണി ചെയ്യിപ്പിച്ചു. ക്രൂരമായ പെരുമാറ്റമാണ് ബന്ധുക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും അവൾക്കുണ്ടായിട്ടുള്ളത്. ആശിഷിന്റെ സുഹൃത്തുക്കൾക്കൊപ്പം പോകാൻ നിർബന്ധിച്ചതായും പോയില്ലെങ്കിൽ മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ശ്യാമിലി പറയുന്ന ഓഡിയോയും ലഭിച്ചിരുന്നു. ഇത് പോലീസിന് കൈമാറുമെന്നാണ് ശ്യാമിലിയുടെ സഹോദരി വ്യക്തമാക്കുന്നത്. അതേസമയം സാധാരണ ഭാര്യാഭർത്തർ ബന്ധത്തിനിടെയുള്ള പ്രശ്നം മാത്രമാണ് ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് ശ്യാമിലിയുടെ ഭർത്താവ് പറയുന്നത്. ഗർഭിണിയായിരിക്കവേ വേണ്ട കരുതലുകളെല്ലാം നൽകിയിരുന്നു. അറിയാത്ത എന്തോ കാരണം ശ്യാമിലിയുടെ മരണത്തിന് പിന്നിലുണ്ടെന്നാണ് ഭർത്താവ് വ്യക്തമാക്കുന്നത്. താൻ ജോലി നിർത്തി നാട്ടിലേക്ക് പോരുന്നത് ഭയപ്പെടുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. തന്നിൽ നിന്ന് എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. വിശദമായ വിവരം അറിയാൻ ശ്യാമിലിയുടെ ഫോൺ പരിശോധിക്കണമെന്നും ഭർത്താവ് പറയുന്നു. ഫോണിൽ മറ്റൊന്നും നിലവിൽ കണ്ടെത്താനായിട്ടില്ല. ഭാര്യയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഭർത്താവ് വ്യക്തമാക്കുന്നു. ഭർത്താവായ തനിക്കാണ് നഷ്ടമുണ്ടായിട്ടുള്ളതെന്നും ആശിഷ് പറയുന്നു. കേരള ഒളിമ്പിക് ഗെയിംസിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ച ദിവസമായിരുന്നു ശ്യാമിലിയുടെ മരണവും. പട്ടികയിൽ ഇവരുടെ പേരുണ്ടെന്നിരിക്കെ വേർപാട് ജില്ലാ ടീമിന്റെ നഷ്ടമായിരുന്നു. എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് സീനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ കളിച്ച ആളാണ് ശ്യാമിലി. ഇവരുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.